ക്രിസ്തുവിനെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച വാഴ്ത്തപ്പെട്ട റാണി മരിയയുടെ കഥയാണ് ഇന്ന് സിറീസ് വ്ലോഗ്സിലൂടെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കേൾക്കുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ വീഡിയോസിനായി ബെല്ലൈക്കൺ അമർത്തുക, വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നോർത്ത് ഇന്ത്യയിലെ പാവപ്പെട്ട കർഷകർക്കിടയിൽ തൻ്റെ മിഷൻ പ്രവർത്തനവുമായി ജീവിച്ചു വരുന്ന ഒരു പാവം കന്യാസ്ത്രീയായിരുന്നു സിസ്റ്റർ റാണി മരിയ. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടണമെന്നും അർഹിക്കുന്ന കൂലി കിട്ടുന്നവരെ സമരം ചെയ്യണമെന്നും സിസ്റ്റർ അവരെ പഠിപ്പിച്ചു. അങ്ങനെ അവിടെയുള്ള ജന്മിമാർ മുഴുവൻ സിസ്റ്ററുടെ ശത്രുക്കളായി മാറി. പലതവണ ഭീഷണിയുടെ സ്വരം സിസ്റ്റർക്കു നേരെ ഉയർന്നെങ്കിലും സിസ്റ്റർ പതറിയില്ല. സിസ്റ്റർ പാവങ്ങൾക്ക് വേണ്ടി ശക്തമായി പോരാടിക്കൊണ്ടേയിരുന്നു. 1995 February 25 പല കാര്യങ്ങളും ആസൂത്രണം ചെയ്തുകൊണ്ടാണ് സിസ്റ്റർ റാണി മരിയ അതിരാവിലെ ഉണർന്നത്. രാവിലെ 7 ബസ്സിൽ ഇൻഡോറിലെത്തണം. അവിടെ നിന്ന് ഭോപ്പാൽ പ്രൊവിൻഷ്യൽ ഹൗസിലേക്ക് പോകണം. പിന്നെ കേരളത്തിൽ മാതാപിതാക്കളുടെ അടുത്തേക്ക്. സ്നേഹസദനിലെ പ്രഭാത ഭക്ഷണത്തിനു ശേഷം എടുത്ത ദൈവവചനത്തിൽ എഴുതിയിരുന്നത് ഇങ്ങനെ: ഭയപ്പെടേണ്ട, നിന്റെ പേര് എൻ്റെ ഉള്ളൻ കയ്യിൽ എഴുതിയിരിക്കുന്നു, ധൈര്യമായിരിക്കുക. ഉദ്ദേശിച്ച ബസ് അന്ന് സർവീസ് ഉണ്ടായിരുന്നില്ല. കൊലപാതകം ആസൂത്രണം ചെയ്തവർ ബോധപൂർവം ബസ് മുടക്കിയതാണ് എന്ന് സാരം. 8:15 അടുത്ത ബസ്. മഠത്തിന്റെ പടുക്കൽ നിന്നും സഹപ്രവർത്തകരോട് യാത്ര പറഞ്ഞ് ബസ്സിൽ കയറി. പതിവിനും വിപരീതമായി പിൻസീറ്റിലാണ് സിസ്റ്ററെ ഇരുത്തിയത്. ബസ് നാച്ചർ ബോർ മലയുടെ പ്രവേശന കവാടത്തിൽ എത്തിയപ്പോൾ വെള്ളവസ്ത്രം ധരിച്ചിരുന്ന വാടക കൊലയാളിയായ സമന്ദർ സിംഗ് ഡ്രൈവറോട് ബസ് നിർത്താൻ ആവശ്യപ്പെട്ടു. വഴിയാത്രക്കാർ സ്ഥിരമായി തേങ്ങയുടയ്ക്കുന്ന സ്ഥലമായിരുന്നു അത്. ഒരു തേങ്ങ കയ്യിലെടുത്ത് ബസ്സിൽ നിന്നും ചാടിയിറങ്ങിയ അയാൾ കല്ലിൽ എറിഞ്ഞുടച്ചു. തേങ്ങാപ്പൂളുകൾ അയാൾ യാത്രക്കാർക്ക് വിതരണം ചെയ്തു. സിസ്റ്റർക്കും നേരെയും ഒരു കഷ്ണം നീട്ടി. ഇന്നെന്താ ഇത്ര സന്തോഷമെന്ന് സിസ്റ്റർ ചോദിക്കുന്നു. ഇതുതന്നെയെന്ന് മറുപടി പറഞ്ഞ അയാൾ സിസ്റ്ററുടെ വയറ്റിൽ കത്തികൊണ്ട് ആഞ്ഞുകുത്തി. യാത്രക്കാർ ഇറങ്ങിയോടി. തടയാൻ ശ്രമിച്ച ചിലരെ കത്തി ചുഴിച്ചു ഒളിച്ചു. സിസ്റ്ററെ അയാൾ ബസ്സിന് പുറത്തേക്ക് വലിച്ചിട്ടു. പകുതി ശരീരം ബസ്സിനടിയിലും ബാക്കി പുറത്തുമായിരുന്നു. സിസ്റ്ററുടെ ശരീരത്തിലൂടെ ബസ് കയറ്റാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ വിസമ്മതിച്ചു. സിസ്റ്ററെ അക്രമി വീണ്ടും വലിച്ചു പുറത്തേക്കിട്ടു. ചെന്നിയിലും കൺതടത്തിലും കവിളിലും മൂക്കിലും തലയിലും ആഞ്ഞുകുത്തി. 54 മുറിവുണ്ടായിരുന്നു ശരീരത്തിൽ. യേശു എന്ന് വിളിച്ച് ആ ശരീരം നിശ്ചലമായപ്പോൾ ഘാതകൻ കുന്നുകൾ കയറി കാട്ടുപാതയിലൂടെ ഓടിമറിഞ്ഞു. പിന്നീട് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു. ഭാരതസഭയിലെ ആദ്യ വനിതാ രക്തസാക്ഷിയാണ് സിസ്റ്റർ റാണി മരിയ. 1954 January 29 റാണി മരിയയുടെ ജന്മം. പുല്ലുവഴി വട്ടാലിൽ പൈലി ഏലീശ ദമ്പതികളുടെ മകളാണ് റാണി മരിയ. 1972 July 3 സന്യാസിനി സഭാ പ്രവേശനം. സഭാവസ്ത്രം സ്വീകരിക്കുന്നത് 1974 May 1. 1992 May 16 ഇൻഡോർ രൂപതയിലെത്തുന്നത്. 1995 February 25 സിസ്റ്റർ കൊല ചെയ്യപ്പെടുന്നത്. 10 യാതൊരുവിധ കുറ്റബോധമില്ലാതെ സിസ്റ്ററുടെ കൊലപാതകി ജയിലിൽ ജീവിച്ചു. 10 ശേഷം ശിക്ഷ കഴിഞ്ഞ് അയാളെ കൂട്ടുവാൻ വന്നത് സിസ്റ്ററുടെ മാതാപിതാക്കളായിരുന്നു. സിസ്റ്ററുടെ മാതാപിതാക്കൾ അദ്ദേഹത്തിനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ആ അമ്മയുടെ കൈകളാൽ ഭക്ഷണം വിളമ്പിക്കൊടുക്കുകയും ചെയ്തു. സ്വന്തം മകളെന്ന പോലെ അല്ലെങ്കിൽ മകൻ എന്ന പോലെ ആ അമ്മ ആ ഒരു കൊലയാളിയെയും കണ്ടു. അതിനുശേഷം സിസ്റ്റർ മരിയ താമസിച്ചിരുന്ന റൂമിലേക്ക് കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് എൻ്റെ മകൾ താമസിച്ചിരുന്ന മുറി. അയാൾ ആ റൂമിലേക്ക് കയറുകയും ഞാൻ 51 കുത്തുകൾ കുത്തി കൊലപ്പെടുത്തിയ ആ സിസ്റ്ററുടെ കട്ടിൽ ഇരിക്കുകയും അവിടെ വെച്ച് മുട്ടുകുത്തി പൊട്ടിക്കരയുകയും ചെയ്തു. അതിനുശേഷം മുറ്റത്തേക്ക് ഓടി പാറക്കല്ലെടുത്ത് അദ്ദേഹത്തെ കൈകൾ ഇടിച്ച് നശിപ്പിക്കുവാൻ ശ്രമിച്ചു. ആ മാതാപിതാക്കൾ ഓടി അവൻ്റെ അരികത്തിലെത്തി. അതിനുശേഷം കെട്ടിപ്പുണർന്നു. ക്ഷമയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം. ആ മകൾക്ക് വേണ്ടി, ആ മകളുടെ ജീവിതത്തെ നന്മയോർത്ത് അവർ അത് ക്ഷമിച്ചിരിക്കുന്നു. വാഴ്ത്തപ്പെട്ട രക്തസാക്ഷി പദവിയിലേക്കുള്ള നാൾവഴികൾക്കിടയിൽ ഘാതകൻ കുടുംബാംഗമായി മാറിയെന്ന അത്യപൂർവ ചരിത്രമാണ് സിസ്റ്റർ റാണി മരിയയുടേത്.
സ്വർഗത്തിലെ ആ രക്തപുഷ്പത്തിന്റെ കാതകനെ മകനായി ഏറ്റെടുത്ത മാതാപിതാക്കൾ നിത്യസമ്മാനത്തിനായി യാത്രയായെങ്കിലും അവനെ സഹോദരനായി സ്വീകരിച്ച കുടുംബം ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ ആൾരൂപങ്ങളായി നമ്മുടെ കൺമുൻപിലുണ്ട്. ക്ഷമിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും അത്ഭുതങ്ങൾ സംഭവിക്കുമെന്ന് ലോകത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വട്ടായിൽ കുടുംബത്തിലെ ഏറ്റവും ഇളയവനായി സുമന്ദർ സിംഗിനെ അവർ ഏറ്റെടുത്തു കഴിഞ്ഞു. എലീശയുടെ ഓർമ്മ മറിഞ്ഞ് മരണാസന്നതയിലെങ്കിലും ആരെയെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുന്നത് പോലെ ജീവൻ കാത്തുനിന്നു. ഗുരുതരാവസ്ഥ എറിഞ്ഞ് സുമന്ദർ എത്തി. സ്പൂണിൽ വെള്ളമെടുത്ത് അമ്മയുടെ നാവിലേക്ക് പകർന്നു. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം എലീശ നിത്യസമ്മാനത്തിനായി യാത്രയായി. ഒരു കുടുംബം നടത്തിയ അസാധാരണ ദത്തെടുപ്പിൽ സ്വർഗം അംഗീകാരമുദ്ര ചാർത്തിയ പോലെ മകളുടെ ഘാതകൻ എത്തിയപ്പോൾ ഓടിച്ചെന്ന് കരങ്ങളിൽ ചുംബിച്ച് വീട്ടിലേക്ക് സ്വീകരിക്കുകയും ലോകത്തിനു മുമ്പിൽ ക്ഷമിക്കുന്ന സ്നേഹത്തിന്റെ പ്രതീകമായി മാറുകയും ചെയ്ത ആ അമ്മയുടെ ശവമഞ്ചം വഹിക്കാൻ ജന്മം നൽകിയ മക്കളോടൊപ്പം ഇളയ മകനുമുണ്ടായിരുന്നു.